അസ്സലാമു അലൈക്കും. ഞാൻ 3 വർഷം മുന്നേ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. കാര്യമായിട്ടൊന്നും അതിൽ ഇത്രയും കാലമായിട്ട് പോസ്റ്റ് ചെയ്തിട്ടില്ല. ചെറിയ കുട്ടികളെ കുറച്ച് വീഡിയോസ് ഇട്ടു എന്നല്ലാതെ ഇന്നലെ ഞാനതിൽ പോസ്റ്റ് ഇട്ടു. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് May 13, 2021. അപ്പോൾ ഇന്ന് പെരുന്നാളാണ്, ചെറിയ പെരുന്നാളാണ്. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. അപ്പോൾ ഞാൻ എഴുതി എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ, എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ, എനിക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ അതിൽ പോസ്റ്റ് ചെയ്യാൻ കരുതിയിട്ടുള്ളത്. പോസ്റ്റിൽ വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല. എനിക്കെന്നെ കുറച്ച് കാലമാകുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ബന്ധപ്പെട്ട ആളുകൾക്ക് ആർക്കെങ്കിലും കേൾക്കണമെങ്കിൽ ഇരുന്ന് കേൾക്കുക, എനിക്കറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നൊക്കെ ഉദ്ദേശമുള്ളൂ. ചിലപ്പോൾ ചില വീഡിയോകളൊന്നും ആർക്കും ഉപകാരങ്ങളൊന്നും ഉണ്ടാവില്ല. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഏതായാലും അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക, പോസ്റ്റ് ചെയ്യാമെന്നാണ് ഉദ്ദേശം. ഇന്ന് പെരുന്നാളായിരുന്നു. പെരുന്നാൾ തറവാട്ടിൽ പെരുന്നാൾ നിസ്കാരം ഉണ്ടായിരുന്നു. ഞങ്ങൾ 10-20 ആളുണ്ടായിരുന്നു. നിസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം സമയം 12 മണിയായി. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. ഞാൻ 32 വർഷം മുന്നേ ഒരു തിങ്കളാഴ്ച പെരിന്തൽമണ്ണ താലൂക്ക് ഹോസ്പിറ്റലിലാണ് ജനനം. രാത്രി 12 മണിയാവുന്ന 2 മിനിറ്റ് ഉണ്ടാകുമ്പോഴാണ് ജനിക്കുന്നത്. ജനിച്ച അന്ന് മുതലേ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. ഫസ്റ്റുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി പാൽ കുടിക്കുന്നില്ല, മുലപ്പാൽ കുടിക്കുന്നില്ല എന്നൊരു ഒന്നാമത്തെ വിഷയം. അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊടുന്നു. രണ്ടാമത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റില്ല, തീരെ വെയിറ്റില്ല. അതായത് 1800 വെയിറ്റുള്ളൂ. അങ്ങനെ ഏകദേശം എല്ലാവരും കുട്ടി ജീവിച്ചിരിപ്പിക്കാൻ ചാൻസ് ഇല്ല എന്നായിരുന്നു പൊതുവെ ഉള്ള സംസാരം. അങ്ങനെ കാണാൻ വന്ന ആളുകളൊക്കെ എന്ത് ചെയ്തു, ഇനി മയ്യത്തും കൂടി എടുത്തിട്ട് പോവാ എന്ന രീതിയിൽ അതിനൊക്കെ വെയിറ്റ് ചെയ്ത് നിന്നി. അങ്ങനെ നിന്നപ്പോൾ ആരോ ഒരാളിടപെട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു തവണയും കൂടി ഡോക്ടറെ കാണിക്കാം എന്ന അർത്ഥത്തിൽ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ നമ്മൾ ഈ ഹോസ്പിറ്റലിലെത്തിയപ്പോൾ ഡോക്ടർ എന്ത് ചെയ്തു, നേരെ വല്ല ഈ പൂച്ചക്കുട്ടികളെയും എലിക്കുട്ടികളെയൊക്കെ തൂക്കണ മാതിരി കാല് ഇമ പിടിച്ചിട്ട് എന്നെ തൂക്കി എന്നാ പറഞ്ഞു. തല തായട്ടായി, തായക്കായിട്ട്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഈ കുട്ടിക്ക് യാതൊരു പ്രശ്നവുമില്ല, എന്താണ് പാൽ കുടിക്കാനുള്ള ആരോഗ്യമല്ല, അതിനുള്ള ശേഷിയില്ല, പാലുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പശുവിൻ പാലും ആട്ടും പാലും കൊടുക്കുക, വേറെ യാതൊരു വിഷയവുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ വല്യപ്പയും വല്യമ്മയും അതെന്ത് ചെയ്തു, ഇഷ്ടം പോലെ തന്ന്. അങ്ങനെ 32 വർഷമായിട്ടും ഇപ്പോൾ യാതൊരു വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് എൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ വിഷയം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുള്ളൂ. ഇതിൽ നമുക്ക് കിട്ടേണ്ട സംഭവം എന്ന് വെച്ചാൽ, നിലവിൽ കുട്ടി വെയിറ്റ് കുറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ പാല് കുടിക്കാത്തത് കൊണ്ടോ യാതൊരുവിധ ആരോഗ്യ പ്രശ്നവും ഉണ്ടാവില്ല. അത് ചെറുപ്പത്തിൽ കിട്ടേണ്ട സംഗതികളാണ് അത് എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. പക്ഷേ അങ്ങനെ തിരിച്ച് സംഭവിച്ചാലും യാതൊരു പ്രശ്നവുമില്ല. ആരും ഇത്തരം വിഷയങ്ങളുണ്ടെങ്കിൽ യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്ന വിഷയം ഞാൻ നിങ്ങൾക്കുമായി ഷെയർ ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.